ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡെബ്റ്റർ സിസ്റ്റത്തിലെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ്. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ നമ്മൾ എത്രയാണോ ആ പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ കോസ്റ്റ് അതുമാത്രമാണ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ആ കോസ്റ്റ് പ്രൈസിനാണ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിലേക്ക് കോസ്റ്റ് പ്രൈസിനോടുകൂടി ഒരു സെർട്ടൺ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരും, അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ദെൻ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിൽ, അതേപോലെ തന്നെ ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തന്നെ ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ എന്തായിരിക്കും, ഒരു സെർട്ടൺ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. ഇവിടെ ബ്രാഞ്ച് മാനേജറും അതുപോലെ തന്നെ ഹെഡ് ഓഫീസുമായിട്ട് ചെറിയൊരു സീക്രട്ടായിട്ട് ആ ഒരു പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സംടൈംസ് ദ ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് അറ്റ് എ ഹയർ ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഹയർ ദാൻ അത് കോസ്റ്റ് പ്രൈസ്. അവിടെ കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ വാല്യൂവിന് എന്ത് ചെയ്യാം, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് സെൻഡ് ചെയ്യാം. ദിസ് ഹയർ ഓർ ഇൻഫ്ലേറ്റഡ് പ്രൈസ് ഇസ് ജനറലി ടേംഡ് ആസ് ഇൻവോയ്സ് പ്രൈസ്. ഈ ഹയർ അല്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവോയ്സ് ആൻഡ് കോസ്റ്റ് പ്രൈസ് ഇസ് ദ ലോഡിംഗ് ഓർ പ്രോഫിറ്റ് ആഡഡ്. ഇതിൽ ഇൻവോയ്സ് പ്രൈസും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസും തമ്മിൽ ഡിഫറൻസിന് പ്രോഫിറ്റാണ് ശരിക്കും. അവിടെ നമ്മൾ ലോഡിംഗ് എന്നാണ് പറയുന്നത്, പ്രോഫിറ്റ് ആഡഡിന് ലോഡിംഗ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. സോ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്, സെല്ലിംഗ് പ്രൈസ്. നമ്മൾ വിൽപ്പനയ്ക്ക് എടുക്കുന്ന പ്രൈസാണ് സെല്ലിംഗ് പ്രൈസ് അല്ലേ. ഈ സെല്ലിംഗ് പ്രൈസിനകത്ത് എന്തുണ്ടാവും, കോസ്റ്റും ഉണ്ടാവും പ്രോഫിറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻവോയ്സ് പ്രൈസ് ആക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ നാല് ജേർണൽ എൻട്രീസ് ആഡ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് കോസ്റ്റ് പ്രൈസ് മെത്തേഡിൻ്റെ സമയത്ത് തന്നെ നമ്മൾ എങ്ങനെയാണ് ബ്രാഞ്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിലൊരു 10 ജേർണൽ എൻട്രി പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ അത് കൂടാതെ കുറച്ച് ഒരു 4 ജേർണൽ എൻട്രീസ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ അഡീഷനായിട്ട് വരുന്ന പ്രോഫിറ്റ്, ഈ ലോഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ കോസ്റ്റ് പ്രൈസ് കൂടാതെ അഡീഷനായിട്ട് വന്നിട്ടുള്ള ആ ലോഡിംഗ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് റിസേർവ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതായത് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ഗുഡ്സിൻ്റെ മുകളിൽ നിന്ന് ആ ഗുഡ്സിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പം ലോഡിംഗ് ഉണ്ടായിരിക്കും, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന എൻട്രിയാണ് എന്ത്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് റിമൂവിങ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺ ബൈ ദ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അതായത് സർട്ടൺ കേസിൽ ബ്രാഞ്ച് എന്ത് ചെയ്യാം, ഹെഡ് ഓഫീസിലേക്ക്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് കൊടുത്ത ഗുഡ്സ് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഹെഡ് ഓഫീസിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാം. ആ കേസിൽ ആ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഇൻവോയ്സ് പ്രൈസിൽ ലോഡിംഗ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അത് റിമൂവ് ചെയ്യാനുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദ നെക്സ്റ്റ് അഡ്ജസ്റ്റിംഗ് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം, ഈ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം. ആ എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബ്റ്റർ ടു സ്റ്റോക്ക് റിസേർവ് അക്കൗണ്ട്. നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ ലോഡിംഗ് അഡ്ജസ്റ്റ് ചെയ്തതിന് നേരെ ഓപ്പോസിറ്റാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ മുകളിൽ ലോഡിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലൊരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പ്രൊഫോമ ഡിസ്കസ് ചെയ്യാം.